ഓർമ്മയിലേക്ക് മറഞ്ഞുകൊണ്ടിരിക്കുന്ന കലയെ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് കാഞ്ഞങ്ങാട് രാവണേശ്വരത്തെ യുവജന കൂട്ടായ്മ. ഗോത്രകലയായ മംഗലം കളിയെ വീണ്ടും അരങ്ങിലെത്തിച്ചാണ് അഴീക്കുടൻ സ്മാരക ക്ലബ്ബ് വിഷു ആഘോഷിച്ചത്. കളിക്കാർക്ക് കണ്ണീർ തട്ടാതിരിക്കാനുള്ള മരനീടന്റെ വരവോടെയാണ് തുടക്കം. മരനീടൻ ശ്രദ്ധ നേടുന്നതോടെ പിന്നണിക്കാർ കളത്തെ വലം വെക്കും. പിന്നെ തുടിയിലെ താളത്തിനൊത്ത് പ്രാചീന തുള്ളുവിൽ പാട്ട് തുടങ്ങും. ഇതോടെ കളിക്കാർ കളം നിറയും. പറഞ്ഞു വരുന്നത് കാസർകോട്ടെ ആദിവാസി വിഭാഗമായ മാവിലന്മാരുടെ മംഗലം കളിയെക്കുറിച്ചാണ്. പേരുപോലെ തന്നെ മംഗല്യ നാളുകളിലാണ് ഈ കല കെട്ടിയാടുന്നത്. ജന്മികുടിയാൻ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് പുലർച്ചെ മുതൽ മൂവന്തിയോളം പണിയെടുത്തിട്ടും പട്ടിണി ബാക്കിയായ സമൂഹം കിളികളോടും പ്രകൃതിയോടും പരിഭവം പറയുന്നതാണ് തുളുവിലെ പാട്ടുകൾ. കാലം മാറിയതോടെ വിസ്മൃതിയിലേക്ക് പോയ കലയെ തിരികെ പിടിക്കുകയാണ് രാവണേശ്വരത്തെ അഴീക്കോടൻ ക്ലബ്ബ്. മാവില സമുദായത്തിൽപ്പെട്ട 50 പേർക്ക് 4 മാസത്തെ കഠിന പരിശീലനമാണ് നൽകിയത്. ഞങ്ങളൊരു ക്ലബിന്റെ ജനറൽ ബോഡി ചേർന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന കലകളെക്കുറിച്ചുള്ള ഒരു ചർച്ച വന്ന സമയത്ത് നമ്മുടെ മലബാറിൻ്റെ തന്നെ സ്വന്തം കലയായിട്ടുള്ള പ്രത്യേകിച്ച് ഈ മാവുല സമുദായത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കളിക്കുന്ന ഒരു കളിയാണ് മംഗലം കളി. പക്ഷേ കുറേ നാളുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി അതിൻ്റെ വേണ്ടത്ര പ്രോത്സാഹനം കിട്ടാത്തതുകൊണ്ട് തന്നെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. ഗോത്രകലയെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരികയെന്നതും പരിപാടിയുടെ ഉദ്ദേശമാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ഈ കലാവിഭാഗത്തിനെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ചിട്ട് അതിനെ കുറച്ചും കൂടെ നിറഞ്ഞ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു മോഡിഫിക്കേഷനിൽ വരുത്തി പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രോത്സാഹനം നമ്മൾ ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു. സ്കൂൾ കലോത്സവത്തിൽ മത്സര വിഭാഗമായി ഉൾപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പരിശ്രമങ്ങൾ. ക്യാമറമാൻ ഖാജ ഹുസൈനോടൊപ്പം സമീർ പി മുഹമ്മദ്, മനോരമ ന്യൂസ്, കാസർഗോഡ്.